ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മുടെ നെക്സ്റ്റ് ടെക്നിക്കാണ് ക്ലോസ്ഡ് ലൂപ്പ് കഞ്ചഷൻ കൺട്രോൾ. ഓക്കെ, സോ ഈ ക്ലോസ്ഡ് ലൂപ്പ് കഞ്ചഷൻ കൺട്രോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു കഞ്ചഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ക്ലോസ്ഡ് ലൂപ്പ് കഞ്ചഷൻ കൺട്രോൾ. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് ടെക്നിക്കുകളുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് വൺ നോക്കുന്നത് ബാക്ക് പ്രഷറാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിയാൽ ഇതിൽ എന്താണ് ബാക്ക് പ്രഷർ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ സപ്പോസ് നമ്മുടെ തേർഡ്, ഇത് നമ്മുടെ റൂട്ടർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു നോഡാന്ന് വിചാരിക്കുക. സോ ഈ തേർഡ് നോഡിൽ ഇപ്പൊ കൺജഷൻ വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ സോഴ്സ്, ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ ഡേറ്റാ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ തേർഡ് നോഡിൽ കൺജഷൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ കൺജഷൻ വരുമ്പോഴത്തേക്കിനും തേർഡ് നോഡ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് ബാക്കിലേക്ക്, തൊട്ട് പുറകിലെ നോഡിലേക്ക് എന്ത് ചെയ്യും, ഒരു പ്രഷർ കൊടുക്കും. ഒരു പ്രഷർ, അതിനെ ബാക്ക് പ്രഷർ എന്നാണ് പറയുക. ഒരു പ്രഷർ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇതിനെ ഇൻഫോം ചെയ്യും ഇവിടെ എന്തുണ്ട്, അതായത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഡേറ്റ വന്നിട്ടുണ്ടെന്നുള്ളത് തേർഡ് നോഡ് സെക്കൻഡ് നോഡിനൊരു എന്ത് ചെയ്യും, ഇൻഫോം ചെയ്യും. ഒരു ബാക്ക് പ്രഷർ എന്നാണ് നമ്മൾ അതിനെ പറയുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഈ സെക്കൻഡ് നോഡ് അപ്പൊ എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും. അതായത് സെക്കൻഡ് നോഡ് സെൻഡ് ചെയ്യുന്നത് സ്ലോ ഡൗൺ ചെയ്യും. സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ നോർമലി സെക്കൻഡ് നോഡിൽ എന്ത് വരും, കൺജഷൻ വരും അല്ലെ. അവിടെ എന്ത് ചെയ്യും, സെക്കൻഡ് നോഡ് സെൻഡിങ് സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കിനും നോർമലി എന്ത് ചെയ്യും, സെക്കൻഡ് നോഡിൽ ഒരു കൺജഷൻ വരും. അപ്പൊ അതൊരു ബാക്ക് പ്രഷർ ആയിട്ട് ഫസ്റ്റ് നോഡിലേക്ക് പോകും. ഫസ്റ്റ് നോഡിൽ എന്ത് ചെയ്യും, അപ്പൊ സെൻഡിങ് സ്ലോ ഡൗൺ ചെയ്യും. സെൻഡിങ് സ്ലോ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കിനും എന്താ, നോർമലി ഫസ്റ്റ് നോഡിൽ ഒരു കൺജഷൻ വരും. അങ്ങനെ ഫസ്റ്റ് നോഡ് എന്ത് ചെയ്യും, സോഴ്സിനെ അറിയിക്കും ഇവിടെ പ്രഷർ ഉണ്ടായിട്ടുണ്ട്, ബാക്ക് പ്രഷർ ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ദാറ്റ് മീൻസ് അവിടെ ഒരു കൺജഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ്, അപ്പൊ എന്ത് ചെയ്യും, സോഴ്സ് എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും. ആ ഒരു സെൻഡിങ് അല്ലെ ഡേറ്റാ ഫ്ലോ എന്ന് പറയുന്നത് സ്ലോ ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. അതായത് ഒരു നോഡ് തൊട്ട് പുറകിലത്തെ നോഡിലേക്ക് എന്ത് ചെയ്യുക, പ്രഷർ കൊടുക്കുക. ആ നോഡ് അതിന്റെ തൊട്ട് പുറകിലേക്ക്, പുറകിലെ നോഡിലേക്ക് പ്രഷർ കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് പ്രഷർ എന്ന് പറഞ്ഞ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഈ നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ചോക്ക് പാക്കറ്റ് ആണ്. ചോക്ക് പാക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോക്ക് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു പാക്കറ്റ് ആണ്. ഈ പാക്കറ്റ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഡയറക്റ്റ് നമ്മുടെ സോഴ്സിലേക്ക് ഈ പാക്കറ്റിനെ സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അല്ലെ നമുക്ക് അതിന്റെ ഫിഗർ നോക്കാം. നോക്കി ഈ ഫിഗർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ തേർഡ് നമ്മുടെ നോഡിലാണ് കൺജഷൻ വന്നെങ്കിൽ തേർഡ് നോഡ് എന്ത് ചെയ്യും, ചോക്ക് പാക്കറ്റിനെ, ഒരു പാക്കറ്റാണത്, ഈ ചോക്ക് പാക്കറ്റിനെ ഡയറക്റ്റ് എന്ത് ചെയ്യുക, സോഴ്സിലേക്ക് സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ എന്താണ് ബാക്ക് പ്രഷർ ആണെങ്കിൽ എന്ത് ചെയ്യും, തൊട്ട് പുറകിലത്തെ നോഡിലേക്ക് പ്രഷർ കൊടുക്കും. ആ നോഡ് അതിന്റെ തൊട്ട് പുറകിലത്തെ നോഡിലേക്ക് പ്രഷർ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തേർഡ് നോഡിൽ ഒരു കൺജഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തേർഡ് നോഡ് ഡയറക്റ്റ് ഒരു ചോക്ക് പാക്കറ്റ് സോഴ്സിലേക്ക് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്റർമീഡിയറ്റ് നോഡുകളൊന്നും ഒന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള നോഡുകൾക്കൊന്നും ഈ പ്രഷർ വന്നെന്നുള്ള കാര്യം മനസ്സിലാകത്തില്ല. ഇവിടെ ഡയറക്റ്റ് ചോക്ക് പാക്കറ്റിനെ സോഴ്സിലേക്ക് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ചോക്ക് പാക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക്. ഓക്കെ, അപ്പൊ ഈ ചോക്ക് പാക്കറ്റ് ആണെങ്കിലും നോക്കുക, ഡേറ്റ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ചോക്ക് പാക്കറ്റിനെ അയക്കുന്നത്. ബാക്ക് പ്രഷറിന്റെ കേസ് ആണെങ്കിലും എന്താ, ഡേറ്റാ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ബാക്ക് പ്രഷർ കൊടുക്കുന്നത്. ഡേറ്റാ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ ബാക്ക് പ്രഷർ കൊടുക്കുന്നത്. ഓക്കെ, തേർഡ് മെത്തേഡാണ് നമ്മുടെ ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ്? ഇവിടെ എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാല്, ഇവിടെ സോഴ്സ് ഗസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു കൺജഷൻ ഉണ്ടായി എന്നുള്ളത് സോഴ്സ് ഗസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ നമ്മൾ പ്രഷർ കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് അയക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. സോഴ്സ് ഗസ് ചെയ്യും നെറ്റ്വർക്കിൽ, ആ ഒരു നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോഡിൽ എന്താണ് ഇവിടെ കൺജഷൻ ഉണ്ടായി എന്നുള്ളത് സോഴ്സ് ഗസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇംപ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഡേറ്റ സെൻഡ് ചെയ്യുന്നു, അപ്പൊ കുറെ പാക്കറ്റുകളെ സെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സെൻഡ് ചെയ്യുന്നു, എന്നിട്ടും അക്നോളജ്മെന്റ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ സോഴ്സിന് മനസ്സിലാവും എന്ത്, ആ അവിടെ നെറ്റ്വർക്കിൽ കൺജഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് അല്ലെ. അപ്പൊ ഇങ്ങനെയാണത് മനസ്സിലാക്കുക. അതായത് അക്നോളജ്മെന്റ് റിസീവ് ചെയ്യുന്നതിന് വരുന്ന ഒരു ഡിലേ ഉണ്ടല്ലോ, ആ ഡിലേ വെച്ചിട്ടാണ് സോഴ്സ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കൺജഷൻ നെറ്റ്വർക്കിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ഇനി ഫോർത്ത് വൺ ആണ് നമ്മുടെ എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് സിഗ്നലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്ത് ചെയ്യാ, സോഴ്സിലേക്കോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്കോ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഒരു സിഗ്നലിനെ സെൻഡ് ചെയ്യുക. കൺജഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു നോഡിൽ ഒരു കൺജഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ സോഴ്സിലേക്ക് എന്ത് ചെയ്യും, ഒരു എക്സ്പ്ലിസിറ്റ് സിഗ്നൽ സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്ക് എക്സ്പ്ലിസിറ്റ് സിഗ്നൽ സെൻഡ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ സിഗ്നൽ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലിന് പ്രത്യേകിച്ച് പാക്കറ്റ് ഒന്നുമില്ല.
ഓക്കെ, അപ്പം നമ്മൾ ചോക്ക് പാക്കറ്റ് മെത്തേഡ് ആണെങ്കിൽ അവിടെ സെപ്പറേറ്റ് പാക്കറ്റ് ആണ് എന്ത് ചെയ്യുക, സെപ്പറേറ്റ് പാക്കറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു കഞ്ചഷൻ ഉണ്ടായി എന്നുള്ളത് അറിയിക്കുന്നത് അല്ലേ. പക്ഷേ എക്സ്പ്ലിസിറ്റ് സിഗ്നലിന്റെ കേസിൽ നമ്മളിവിടെ പാക്കറ്റുകൾ ഒന്നും സെപ്പറേറ്റ് യൂസ് ചെയ്യുന്നില്ല. ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേറ്റ ക്യാരി ചെയ്യുന്ന പാക്കറ്റ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഒരു സിഗ്നലിനെ ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ സോഴ്സിലേക്ക് സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒന്നെങ്കിൽ ഫോർവേഡ് ഡയറക്ഷനിലേക്കായിരിക്കും ആ ഒരു സിഗ്നലിനെ സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിലേക്കായിരിക്കും ആ ഒരു സിഗ്നലിനെ സെൻഡ് ചെയ്യുന്നത്. അപ്പൊ സിഗ്നൽ എന്ന് പറയുന്നത് ആക്ച്വലി എവിടെയാണ്, സിഗ്നല് നമ്മുടെ ഡേറ്റ ക്യാരി ചെയ്യുന്ന പാക്കറ്റിനകത്ത് തന്നെ സിഗ്നലിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, ഈ എക്സ്പ്ലിസിറ്റ് സിഗ്നലിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുക. ഒന്നെങ്കിൽ ഫോർവേഡ് ആയിട്ട് സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ബാക്ക്വേർഡിലേക്ക് സെൻഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സോഴ്സിലേക്ക് സെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യും. ഇനി ഇവിടെ ബാക്ക്വേർഡ് സിഗ്നലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ഒരു ബിറ്റ് നമ്മുടെ ഡേറ്റ പാക്കറ്റിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബിറ്റിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഈ ബാക്ക്വേർഡ് സിഗ്നലിംഗ് ആണെങ്കിൽ എന്താ, കഞ്ചഷൻ ഉണ്ടായതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുക ആ പാക്കറ്റിനെ സെൻഡ് ചെയ്യുക. അപ്പൊ എന്താ, സോഴ്സിന് മനസ്സിലാകും കഞ്ചഷൻ ഉണ്ടാകുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുക, അവിടെ സോഴ്സിനാണ് മനസ്സിലാകുന്നത് കഞ്ചഷൻ ഉണ്ടായി എന്നുള്ളത്. അപ്പൊ സോഴ്സ് എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് സിഗ്നലിംഗ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ബിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പാക്കറ്റിനകത്തോട്ട് ആക്കിയിട്ട് നമ്മുടെ ഡേറ്റ പാക്കറ്റിൽ ഒരു ബിറ്റിനെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കഞ്ചഷൻ വരുന്ന ഉണ്ടായ ആ ഡയറക്ഷനിലോട്ട് തന്നെയായിരിക്കും നമ്മൾ സെൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഡെസ്റ്റിനേഷൻ ആയിരിക്കും മനസ്സിലാകുന്നത് ഇവിടെ കഞ്ചഷൻ ഉണ്ടായി എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കഞ്ചഷൻ ഉണ്ടായി എന്നുള്ള കാര്യം ഒന്നെങ്കിൽ സോഴ്സിനോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലോ അറിയിക്കാൻ പറ്റും. ഓക്കെ, ബാക്കി അപ്പൊ ഇതാണ് നമ്മുടെ എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് കഞ്ചഷൻ കൺട്രോൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.